നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മിക്ക ആളുകൾക്കും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മിസ്റ്റേക്കിനെ കുറിച്ചാണ്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ്. ഇൻ കേസ് നിങ്ങളും ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി എൻ ആർ ഐസിന് മിക്കപ്പോഴും പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ബിഗ് മിസ്റ്റേക്കാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മിക്ക ആൾക്കാരും വന്നിട്ട് പറയും, ഇപ്പോൾ എസ്പെഷ്യലി നമ്മുടെ വീക്ക്ലി കോൾസിലേക്ക് വന്നിട്ട് പറയും, എനിക്ക് ഇന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് എനിക്ക് ഇത്ര റിട്ടേൺ വന്നിട്ടുള്ളൂ, എനിക്ക് എന്താണ് കാര്യം എന്ന് അറിയില്ല. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരും. അപ്പം നമ്മൾ ചെന്നിട്ട് ആ പോളിസികളും ആ സ്കീമുകൾ നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് മ്യൂച്വൽ ഫണ്ടല്ല, അത് ഇൻഷുറൻസ് ആണെന്നുള്ളത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും ഒന്നാമത്തെ കാര്യം, വിൽക്കുന്ന ആൾക്കാർക്ക് തന്നെ എനിക്കറിഞ്ഞൂടെ നിശ്ചയമായിട്ട് അറിയുമെന്നുള്ളത് അത് ഇൻഷുറൻസ് ആണോ മ്യൂച്വൽ ഫണ്ടാണെന്നാണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഇത് ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ നോളജ് ഇല്ലാത്ത ആളുകളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അപ്പോൾ ചിലപ്പോൾ അവർക്ക് ആകെ അറിയുന്നത് ആ പ്രൊഡക്റ്റ് അത് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് എത്ര കമ്മീഷൻ കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതലും ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾക്ക് ആയിരിക്കും മ്യൂച്വൽ ഫണ്ടിനേക്കാളും കമ്മീഷൻ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്ന്, നിങ്ങൾ എസ്പെഷ്യലി നിങ്ങൾ നല്ലൊരു കസ്റ്റമറാണെന്ന് അറിയാൻ പറ്റും, നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ് അറിയുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവർ പറയും, ഇത്ര രൂപ ബാക്കിയുണ്ടല്ലോ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓക്കെ വളരെ നല്ല കാര്യമല്ലേ, ഇദ്ദേഹം എന്നോട് പറയുന്നു ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പോയി ഓരോ ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലും നമ്മൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്നല്ലേ, നമ്മൾ ഒരു ബേസിക് ഇൻവെസ്റ്റ്മെൻറ്റ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ആണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പൊതുവേ ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു ബാങ്കിൽ നമ്മൾ പോകണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ തന്നെ രണ്ടെണ്ണമുണ്ട്. ഒന്ന് ട്രഡീഷണൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകൾ, അല്ലാന്നുണ്ടെങ്കിൽ യൂണിറ്റ് ലിങ്ക്ഡ് പ്രൊഡക്റ്റുകൾ, യൂലിപ്പ് എന്ന് പറയും. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഈ മ്യൂച്വൽ ഫണ്ടും യൂണിറ്റ് ലിങ്ക്ഡും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷനാണ്. അപ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഇത് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മാർക്കറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് യൂലിപ്പിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ഇതിൽ വളരെ ബിഗ് ഡിഫറൻസ് ഇതിൽ നടക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ ബിഗ് ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റാണ്. ഇൻഷുറൻസിൽ ട്രഡീഷണൽ മ്യൂച്വൽ ഫണ്ടാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ്. ഇതിൽ നമ്മൾ പൊതുവേ നമ്മൾ മരിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. നമ്മുടെ നോമിനിക്ക്, നമുക്കല്ല നോമിനിക്ക് ഒരു ലംസം പൈസ കിട്ടും, അതാണ് ട്രഡീഷണൽ പോളിസി. ഇനി അതിൽ തന്നെ സെക്യൂർഡ് പ്രൊഡക്റ്റ്സ്, എൻഡോമെൻ്റ് പ്രൊഡക്റ്റ്, മണി ബാക്ക് പ്രൊഡക്റ്റ് അതെല്ലാം ഉണ്ട്, അതൊന്നും പറയുന്നില്ല. അപ്പോൾ ട്രഡീഷണൽ ഇൻഷുറൻസ് ആണെങ്കിൽ ബേസിക് ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ്. നമ്മൾ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അതിന് റിവാർഡ് കിട്ടും. യൂലി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് കം ഇൻഷുറൻസ് പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ രണ്ടും കൂടിയുള്ളൊരു മിക്സ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റേതായ ബെനിഫിറ്റുകളുണ്ട്, അതേമാതിരി ഇതിൻ്റേതായ ദോഷങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആദ്യം തന്നെ നോക്കേണ്ട കാര്യം വെച്ചാൽ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റും. മാർക്കറ്റിൽ ഇതനുസരിച്ച് ലിക്വിഡിറ്റി ഭയങ്കര ഒഴിക്കും. ഇപ്പോൾ ഇക്വിറ്റി പ്രൊഡക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് ഒരു ലോക്കിൻ പീരീഡ് ഉണ്ട്. ലോക്കിനല്ല, ശരിക്കും പറഞ്ഞാൽ അതൊരു എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇൻ കേസ് മാർക്കറ്റിൽ നിന്ന് നമ്മൾ പൈസ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ 1% എങ്ങാനും അതിനൊരു എക്സിറ്റ് ലോഡായിട്ട് കൊടുക്കേണ്ടി വരും. ഡെറ്റ് പ്രൊഡക്റ്റിലാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഈ പറഞ്ഞ എക്സിറ്റ് ലോഡ് ഉണ്ടാവില്ല. എന്നാലും ചില ഇപ്പോൾ ലിക്വിഡ് ഫണ്ടൊക്കെ 7 ദിവസം ലിക്വിഡ് എക്സിറ്റ് ലോഡുണ്ട്. ചില ഡെറ്റ് ഫണ്ട്സിന് 1 വർഷത്തെ എക്സിറ്റ് ലോഡുണ്ട്. അത് എക്സിറ്റ് ലോഡുള്ളൂ, അല്ലാണ്ട് നമുക്ക് വിൽക്കാൻ പറ്റാഴിയ ഇല്ല എന്നുള്ളതാണ് ഇതിലൊരു മ്യൂച്വൽ ഫണ്ടിലെ ഒരു പ്രത്യേകത എന്ന് പറയുക. ഇൻഷുറൻസ് കൊടുക്കണമെങ്കിൽ എത്ര നാളാണോ നമ്മുടെ പോളിസി എടുത്തേക്കണത് അതിൻ്റെ മെച്യൂരിറ്റി വരെ ലോക്കിനുണ്ട്, ലോക്കിനുണ്ട്. ഇനി യൂലിപ്പാണെങ്കിൽ 5 വർഷത്തേക്കുള്ള ലോക്കിനായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് പ്രൊഡക്റ്റ് എൻ്റെ നമ്മൾ ഇട്ടേക്കണ പൈസ വിറ്റ് നമുക്ക് പൈസ എടുക്കാൻ പറ്റില്ല. അത് പറ്റും സറണ്ടർ ചെയ്യണമെങ്കിൽ. സറണ്ടർ ചെയ്യണമെങ്കിൽ നമ്മളിട്ട പൈസനേക്കാളും ഓൾമോസ്റ്റ് 40% കുറഞ്ഞേ കിട്ടുള്ളൂ. 100,000 രൂപ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാലയളവ്, ഇതിനാണെങ്കിൽ മെച്യൂരിറ്റി, മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പൊതുവേ 10 വർഷം തൊട്ട് 20-25 വർഷം വരെ ആയിരിക്കും ഇതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. ഇതാണെങ്കിൽ 5 വർഷം. ഇതിന് മുന്നേ നമുക്ക് പൈസ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇട്ട പൈസനേക്കാളും 40% മൈനസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ആണെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല, മോസ്റ്റ് ലിക്വിഡ് പ്രൊഡക്റ്റ്സാണ്. ഇനി ഇതിൽ നമ്മൾ ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജ് എന്ന് വെച്ചാൽ ഇതിലാകെ ഒരു
എക്സ്പെൻസ് മാത്രമേ ഫണ്ട് മാനേജ് ചെയ്യണതിൻ്റെ എക്സ്പെൻസ് മാത്രമേ നമ്മൾ ഇവിടെ കൊടുത്താൽ മതി. അത് പൊതുവേ ഒരു 2% താഴെയിരിക്കും. എത്ര രൂപ കിട്ടോ അതിൻ്റെ 2% ആയിരിക്കും ഇയർലി നമുക്ക് ചാർജ് ചെയ്യണത്. ഇപ്പോൾ ഇൻഷുറൻസിലാണെന്നുണ്ടെങ്കിൽ പൊതുവേ ഹൈയാണ് നമ്മൾ മാനേജ് ചെയ്യാനുള്ള പൈസ. ഇതിൽ ഫണ്ട് മാനേജ്മെൻ്റ് അതല്ല, ഇതിന് ഇൻഷുറൻസിൻ്റേതായ എക്സ്പെൻസാണ് ഇതിൽ വരുന്നത്. പൊതുവേ എക്സ്പെൻസ് കൂടുതലാണ്. ഇനി യൂലിപ്പിനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 3% തൊട്ട് 7% വരെ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇത്രയും രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 100,000 രൂപ ഇടണമെന്നുണ്ടെങ്കിൽ 3,000 തൊട്ട് 7,000 രൂപ വരെ അതിൻ്റെ എക്സ്പെൻസായിട്ട് എല്ലാ വർഷവും കൊടുക്കേണ്ടി വരും. ഇതാണ് അതുകൂടാണ്ട് ഒത്തിരി ചാർജസ് ഉണ്ട് ഇതിൽ. ആദ്യം ഇക്വിറ്റിയിലിട്ട് അതിൽ നിന്ന് ഡെറ്റിലേക്ക് മാറ്റണം, അങ്ങനെ സ്വിച്ച് ചെയ്യുന്ന ടൈമിൽ ഒരു ചാർജസ്, അങ്ങനെ ഒത്തിരി ഒരു 5-6 തരം ഡിഫറെൻറ്റ് ചാർജസ്സുകൾ ഇതിൽ വരുന്നുള്ളതാണ്. ഇനി ഇതിൽ അടുത്ത ഒരു പറഞ്ഞാൽ ടാക്സിൻ്റെ കാര്യം പറയുന്നുണ്ടെങ്കിൽ, ഇതിന് ഏതാണോ ഇക്വിറ്റിയാണോ അല്ലെങ്കിൽ ഡെറ്റാണോ അതനുസരിച്ചിട്ട് എത്രയാണോ ടാക്സ് കൊടുക്കണമെന്ന് വെച്ചാൽ അത് കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യതയുണ്ട്, എസ്പെഷ്യലി വിൽക്കുന്ന സമയത്ത്. ഇനി ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ELSS സ്കീമിന് വേണമെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് ATC ബെനിഫിറ്റ് മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ സ്കീമിനും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ യാതൊരുവിധ ടാക്സ് എക്സംഷനും കിട്ടത്തില്ല. ഇനി ട്രഡീഷണൽ പോളിസി ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈവൻ ബോത്ത് പോളിസി ആണെങ്കിൽ നമ്മൾ ഇടുന്ന സമയത്ത് ATC ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും, ATC ബെനിഫിറ്റ് എടുക്കാൻ പറ്റും എല്ലാ പോളിസിയും. പിന്നെ വിൽക്കുന്ന സമയത്ത് നമുക്ക് പൈസ മെച്യൂരിറ്റി ആയിട്ട് നമുക്ക് പൈസ കിട്ടുന്ന സമയത്ത് ടാക്സ് ഫ്രീ ആണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, പക്ഷേ ഇവിടെ ലോക്കിനാണ്. അപ്പോൾ ഇൻഷുറൻസിൻ്റെയും മ്യൂച്വൽ ഫണ്ടിൻ്റെയും ഒരു ബേസിക് ഡിഫറൻസ് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതല്ലാണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഏറ്റവും വലിയ കാര്യം. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് മനസ്സിലാവുന്നില്ല ഏതാണ് മ്യൂച്വൽ ഫണ്ടതും ഏതാണ് യൂലിപ്പ് എന്നുള്ളത്. ഏതാണ് മ്യൂച്വൽ ഫണ്ട് ഏതാണ് യൂലിപ്പ് എന്ന് അറിയാത്തതിന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതാണ് യൂലിപ്പ് ഏതാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. അപ്പോൾ മിക്ക ആൾക്കാർക്കും പൊതുവേ ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ വർഷത്തിൽ 100,000 രൂപ, വർഷത്തിൽ 200,000 രൂപ, വർഷത്തിൽ 500,000 രൂപയൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇത് ഏത് തരം ഇൻവെസ്റ്റ്. അവർക്കറിയാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, എന്നോട് ഒരു വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞിട്ടുള്ളതിന് അങ്ങനെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം. ഇനി വിറ്റ ആൾക്കാർക്ക് ഇത് അറിയോ, ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കാം, ചിലപ്പോൾ അവർ നിങ്ങൾ ചീറ്റ് ചെയ്യണതായിരിക്കില്ല, പക്ഷേ അവരുടെയും അറിവില്ലായ്മ കൊണ്ടായിരിക്കും ഇത് നിങ്ങളുടെ കയ്യിൽ പെട്ടുപോകുന്നത്. അപ്പോൾ ഇതിൽ ആസ് എ ഇൻവെസ്റ്റർ നമ്മൾക്ക് ഇത് ഇൻഷുറൻസ് പ്രൊഡക്റ്റാണോ റിയൽ മ്യൂച്വൽ ഫണ്ടാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ വിൽക്കുന്നത് AMCകളായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനികളായിരിക്കും മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നത്. അതേമാതിരി യൂലിപ്പ് വിൽക്കുന്നത് ഇൻഷുറൻസ് കമ്പനികളായിരിക്കും, ലൈഫ് ഇൻഷുറൻസ് കമ്പനികളായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ വേഴ്സസ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ പോയിട്ട് നമ്മളൊരു ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കും, ഞാൻ ഏറ്റവും സിമിലറായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ SBIയുടെ മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ട് എന്നുള്ള കമ്പനിയിൽ നിന്നായിരിക്കണം വാങ്ങേണ്ടത്, അല്ലെങ്കിൽ SBIയുടെ AMC അതിൽ നിന്നായിരിക്കണം വാങ്ങേണ്ടത്. ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ SBI ലൈഫ് എന്നായിരിക്കും, SBI ലൈഫ് ഇതെന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനിയാണ്. ഇനി നമ്മൾ HDFCയിലാണെന്നുണ്ടെങ്കിൽ HDFC മ്യൂച്വൽ ഫണ്ടായിരിക്കും, HDFC AMC അല്ലെങ്കിൽ HDFC മ്യൂച്വൽ ഫണ്ടായിരിക്കും. ഇവിടെ ആണെങ്കിൽ HDFC ലൈഫ് എന്നായിരിക്കും. ഇനി വളരെ ടിപ്പിക്കലായിട്ടുള്ള എക്സാമ്പിൾ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് IDBIയുടെ മ്യൂച്വൽ ഫണ്ടെങ്കിൽ IDBI മ്യൂച്വൽ ഫണ്ട് എന്നായിരിക്കും, IDBI മ്യൂച്വൽ ഫണ്ട് എന്നായിരിക്കും. ഇവിടെ ആണെങ്കിൽ IDBI ഫെഡറൽ ലൈഫ് എന്നായിരിക്കും, ഫെഡറൽ ലൈഫ് എന്നായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. ഇനി ഒത്തിരി എക്സാമ്പിളാണ്. ഇനി ICIC എല്ലാവരും ഇത് വാങ്ങിപ്പെട്ടിട്ടുണ്ടാവും. എനിക്ക് എസ്പെഷ്യലി നമ്മൾ പ്രൊഡക്റ്റ് നോക്കാണ്ട് വെറുതെ ഒരാളെ ബ്ലൈൻഡ്ലി വിശ്വസിച്ച് ചെയ്തവർക്ക് എല്ലാവർക്കും പറ്റിയിട്ടുണ്ടാവും. ICICI പ്രുഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ AMC, ICICI പ്രുഡൻഷ്യൽ AMC അല്ലെങ്കിൽ ICICI മ്യൂച്വൽ ഫണ്ട്. ഇനി ICICI പ്രുഡൻഷ്യൽ ലൈഫ് അതാണ് ഇൻഷുറൻസ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പേരുകളാണ് നിങ്ങളുടെ ഡോക്യുമെൻറ്റിലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിയേക്കുന്നത് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളാണ്, യൂലിപ്പുകളാണ്. ഇതിന് 5 വർഷം ലോക്കിൻ ഉണ്ടാവും. അതിന് അതും അതിൻ്റേതായ രീതിയിൽ മാനേജ് ചെയ്യണം, സ്വിച്ച് ചെയ്യണതും കാര്യങ്ങളൊക്കെ. പക്ഷേ
നമ്മൾക്ക് ആസ് ആൻ ഇൻവെസ്റ്റർ നമുക്ക് മനസ്സിലാവണം നിങ്ങൾ വാങ്ങിയേക്കുന്നത് ഇത് മ്യൂച്വൽ ഫണ്ട് പ്രൊഡക്റ്റാണോ ഇൻഷുറൻസ് പ്രൊഡക്റ്റാണോ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞതിനനുസരിച്ചിട്ട് ഇതിന് അതിൻ്റേതായ മെച്ചങ്ങളും ദോഷങ്ങളും ഉണ്ട്. കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി നോക്കണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലായിരിക്കും. ടാക്സ് എഫിഷ്യൻസിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഒരു എന്താണ് നമുക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഒരു പോയിൻ്റ് മിക്ക ആളുകൾക്കും ഞാൻ കണ്ടുവരുന്നുണ്ട്, എസ്പെഷ്യലി NRIസിൻ്റെ ഇടയിൽ. കാരണം നമുക്ക് മനസ്സിലാവാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. ഒട്ടുമിക്ക ആൾക്കാരും പറയാം എനിക്കൊരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ട് കാണിച്ചിരുന്ന പ്രൊഡക്റ്റ് ഈ പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ ആയിരിക്കും. ഇത് ആസ് എ ഇൻവെസ്റ്റർ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും മുന്നേ എന്താണ് പ്രൊഡക്റ്റ് എന്നും ആ പ്രൊഡക്റ്റ് ഏത് തരത്തിലുള്ളതെന്നുള്ള മിനിമം ഇൻഫോർമേഷൻ നമുക്ക് വേണം. ഈ പേര് ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഏത് പ്രൊഡക്റ്റാണ് വാങ്ങണമെന്നുള്ളത്. ഇത് എല്ലാവർക്കും ഒരു ഉപകാരപ്രദമെന്ന് വിചാരിക്കുന്നു. എസ്പെഷ്യലി ഞാൻ ഒത്തിരി പേര വീക്ക്ലി ബേസിസിൽ ഞാൻ കണ്ടിരിക്കുന്നുണ്ട് ഈ റോങ് പ്രൊഡക്റ്റ് പിടിച്ചിരിക്കുന്നത്. അത് എങ്ങനെ മിനിമൈസ് ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും അയച്ചത്. ഇതെല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇത് റിലേറ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിഖില ടോക്സ് വിത്ത് മണി എന്നുള്ള ഇമെയിലിലേക്ക് അയക്കാം. അല്ലാതെ തന്നെ നമ്പറുണ്ട്, നമ്പറിലേക്ക് ഫോൺ ചെയ്യാം. വാട്സപ്പിൽ അയക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കാണാതെ വരും. നമുക്കപ്പോൾ നിങ്ങൾക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുക. ഞാനും ഇതിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതും മെൻഷൻ ചെയ്യണമെങ്കിൽ മനസ്സിലാവും ഈ വീഡിയോ ഉണ്ട് നിങ്ങൾക്കൊരു വാല്യൂ എഡ്യൂക്കേഷൻ ഉണ്ടായി എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് ജേണി ഉണ്ടാവട്ടെ, വെൽത്ത് ക്രിയേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസയുണ്ട്. നമുക്ക് അടുത്ത വീക്കിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു.